നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ മാതൃത്വത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ സുരക്ഷയും അതിസാഹസികതയും കീർത്തിയും, സുരക്ഷ എങ്ങനെ പരിണമിക്കുന്നു ഈ രണ്ട് തലത്തിൻ്റെ ഭാഗമായിട്ട് എന്നതാണ് വന്നത്. അപ്പോൾ അത് ആരോഗ്യപരമായ ഒരു ഒരു കാഴ്ചപ്പാടിൽ ന്യൂറോണുകളിൽ ഈ സുരക്ഷയെക്കരുതിയുള്ള ശരിയായ സ്വാഭാവികമായ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന എഫക്ട്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. കടന്ന് നമ്മളുടെ മറ്റു ദൂരെയുള്ളവരുടെ ന്യൂറോണുകളിൽ പ്രവർത്തിക്കത്തക്ക രീതിയിൽ നമുക്കിവിടെ നിന്ന് ഈ ന്യൂറോൺ വെച്ച് പ്രവർത്തിക്കാമെന്ന് പറയുന്ന മനുഷ്യൻ്റെ അനന്ത സാധ്യത കൂടി സൂചിപ്പിച്ചിരുന്നു. നമുക്കതുവരെ തന്നെ മുന്നോട്ട് പോകാമോ സ്വാമിജി? തീർച്ചയായും. മാനവ വിഭവ ശേഷിയെ അനന്ത സാധ്യതയുള്ളത് എന്ന പൗരാണിക ഭാരതീയ സങ്കല്പത്തെയാണ് സ്വാമി രംഗനാഥാനന്ദ സൂചിപ്പിച്ചത് എന്ന് നമ്മൾ ഇതിൻ്റെ ആരംഭത്തിൽ ഒരിക്കൽ പറഞ്ഞിരുന്നു സ്വാമിജി. അത് അതർഹിക്കുന്ന ഔപനിഷദികമായ അംശം ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ ഭരണാധികാരികൾ രൂപപ്പെടുത്തിയപ്പോൾ അത് കേവലം വിഭവ സമാഹരണത്തിൻ്റെ സാധാരണ വിഭവമായി അധപ്പതിച്ചു പോയി എന്ന് സൂചിപ്പിക്കുവാനാണ് നമ്മൾ ഇത്രയും സംസാരിച്ചു കൊണ്ടുവന്നത്. എന്നാൽ ആ വിഭവത്തിൻ്റെ അനന്ത സാധ്യത ഇരിക്കുന്നത് ഏത് മേഖലയിലാണ് എന്നുള്ള കാര്യമാണ് നമ്മളുടെ അന്വേഷണത്തിൽ പ്രധാനമാക്കേണ്ടത്. അതെ സ്വാമിജി. പലപ്പോഴും ആചാര്യവര്യന്മാരും പലപ്പോഴും മതങ്ങളും പലപ്പോഴും രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളും മാനവ വിഭവത്തിൻ്റെ അനന്ത സാധ്യതയെ കാണാനൊരുങ്ങിയത് അതിസാഹസികതയിലും കീർത്തിയിലുമാണ്. ഓരോ രംഗത്ത് കീർത്തി നേടുവാൻ വേണ്ടി കൃത്യമായ കണക്കുകൂട്ടലുകളോടെ മാനേജ്മെൻറ്റ് പശ്ചാത്തലത്തിൽ കീർത്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്ന കച്ചവട മനസ്സിൻ്റെ ആഗമനത്തോടുകൂടി നൈസർഗികമായ ചോദനയിൽ കീർത്തി ഉണ്ടാകുന്നതും സാഹസികത വരുന്നതും നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വരുന്ന സാധ്യത പരിമിത സാധ്യതയാണ്. അനന്ത സാധ്യതയല്ല. അനന്തസാധ്യതയുടെ ലോകം സുരക്ഷിതത്വത്തെ കൃത്യമായി നിർത്തിക്കൊണ്ടുള്ളതാണ്. താനും തൻ്റെ ചുറ്റുപാടുകളും തൻ്റെ നൈസർഗിക ചോദന കൊണ്ട് സുരക്ഷിതമായിരുന്നു കൊണ്ട് നേടുന്ന പ്രശസ്തിയും നേടുന്ന സാഹസികതയും അത് നൈസർഗികമാണ്. അത് ധനാത്മകമാണ്, മറ്റ് ഋണാത്മകമാണ്. ധനാത്മകമായ ടെൻഷൻ ധനാത്മകമായ ദാരിദ്ര്യം ധനാത്മകമായ കോപം ഒപ്പം ഋണാത്മകമായ ദാരിദ്ര്യം ഋണാത്മകമായ സംഘർഷം ടെൻഷൻ ഇരുണാത്മകമായ കോപം എന്നിങ്ങനെയുണ്ട്. കോപമെന്ന് പറയുന്നത് ഇരുണാത്മകമാണ് എന്നാണ് നാം വിചാരിക്കുക. കോപം ഇരുണാത്മകമാകുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ വരുന്ന പരിണാമം, നമ്മുടെ ഗ്രന്ഥികളിൽ വരുന്ന പരിണാമം ഇവയൊക്കെ ഇരുണാത്മകങ്ങളാണ്. കോപം ധനാത്മകമായി വരുമെങ്കിൽ അവ ധനാത്മകമാണ്. തൻ്റെ കുഞ്ഞിനെ പരിചരിക്കുവാൻ ആഹാരമുണ്ടാക്കുന്ന വേളയിൽ ഒരു സ്ത്രീ മൂന്നോ രണ്ടോ നാലോ ദിവസം പട്ടിണി കിടക്കുന്നത് അവൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുകയും ആവശ്യമില്ലാതെ വാശി പിടിച്ച് അവൾ പട്ടിണി കിടക്കുമ്പോൾ അവളുടെ ആരോഗ്യത്തെ തകരാറിലാക്കുകയും ചെയ്യുന്നുവെന്നത് ഇരുണാത്മക ദാരിദ്ര്യത്തിൻ്റെയും ധനാത്മക ദാരിദ്ര്യത്തിൻ്റെയും രണ്ടു മുഖമാണ്. അതേ സ്വാമിജി. സുരക്ഷയെ കരുതിയുള്ള കുഞ്ഞിൻ്റെ സുരക്ഷയെ കരുതിയുള്ള ഒരമ്മയുടെ ത്യാഗം അവരെ ആരോഗ്യവതിയാക്കുന്നു എന്ന് പറയുന്നൊരു ആഹാരം കഴിക്കാനില്ലാത്ത സമയത്ത് കിട്ടിയ ആഹാരമെടുത്ത് കഴിക്കുമ്പോൾ അതിലുള്ള വിഷാംശങ്ങളെ മനസ്സും ശരീരവും ന്യൂറോണുകളും ചേർന്ന്
വേർതിരിച്ച് മലത്തിലൂടെ കളഞ്ഞ് അതിലെ സുന്ദരമായ അംശത്തെ മാത്രം സ്വീകരിക്കുവാൻ ആ ആപദ്ധർമ്മത്തിൽ തയ്യാറാകുന്ന അതേ ശരീരം തന്നെ ആഹാരമെല്ലാം ഇരിക്കുമ്പോൾ അപകടകരമായൊരു ആഹാരം കഴിക്കണമെന്നുള്ള വാശിയോ അങ്ങനെയുള്ളൊരാഹാരം വേണമെന്നുള്ള പരസ്യം കണ്ടുള്ള നിർബന്ധമോ കൊണ്ട് കഴിച്ചാൽ ആ സമയത്ത് ശരീരവും ന്യൂറോണുകളും മനസ്സും ഏകീകൃതമായി അതിനുള്ളിലെ വിഷത്തെ നിർമാർജനം ചെയ്യാൻ ശ്രമിക്കാതെ അതിൽ നിന്നുള്ള വിഷം സ്വഗതമായി ശരീരത്തിൽ വ്യാപിച്ച് രോഗിയായിത്തീരുന്നു എന്ന് വന്നാൽ അത് ഋണാത്മക പ്രക്രിയയാണ്. പഴയ കാലത്ത് ദാരിദ്ര്യത്തിൻ്റെ സമയത്ത് മൂന്ന് നേരവും കപ്പയും മറ്റും തിന്ന് പണിയെടുത്ത കിഴക്കൻ മേഖലയിലെ കുടിയേറ്റ കർഷകർക്ക് പാൻക്രിയാറ്റൈറ്റിസ് വരാതിരുന്നപ്പോൾ ഇന്ന് ധാരാളം തിന്നാനുള്ള കാലത്ത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കപ്പ നല്ല ഭക്ഷണമാണ് എന്നുള്ളതിൻ്റെ പേരിലോ കപ്പയിടയ്ക്ക് തിന്നുന്നത് ഒരു പ്രത്യേകതയായി കരുതിയോ കപ്പയുടെ ചിപ്സോ മറ്റുള്ളതോ വാങ്ങി അടിക്കുമ്പോൾ ശരീരം അതിനകത്ത് നിന്ന് പാൻക്രിയാസിനെ ബാധിക്കുന്ന ഈ വിഷാംശത്തെ എടുത്തു കളയാതെ അതിനെ കടത്തിവിട്ട് പാൻക്രിയാറ്റൈറ്റിസിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുമ്പോൾ നാം കുറ്റം കാണുന്നത് കപ്പയിലാണ്. കപ്പയെ സ്വീകരിക്കുമ്പോഴുള്ള നമ്മുടെ ഋണാത്മകമായ ദാരിദ്ര്യ ചോദനയെ മനസ്സിലായി സ്വാമിജി? വളരെ അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെങ്ങനെ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോണുകൾ അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ദരിദ്രനായ ഒരുവൻ കയ്യിൽ 10 പൈസയും ഇല്ലാതെ നിൽക്കുമ്പോൾ ഇന്നലെ അവന് സമ്പത്തുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവൻ്റെ അടുക്കൽ ചെന്നൊരാൾ കുറച്ച് പണം കടമായി ചോദിക്കുമ്പോൾ, ഇല്ല സുഹൃത്തെ, ഞാൻ ദാരിദ്ര്യത്തിലാണ് ഇന്ന് എന്ന സത്യം അവൻ പറയുന്നതോടുകൂടി അത് ധനാത്മകമായ ഒരു ഭാഷയും വ്യാകരണവുമായി തീരുകയും അവന് നാളെ ധനമുണ്ടാകാൻ ഇടയാക്കും വിധം ന്യൂറോണുകളുടെ പ്രവർത്തനത്തിനൊരുങ്ങുകയും അത് ആരോഗ്യത്തിന് സംഭാവനയാവുകയും ആ ദാരിദ്ര്യത്തിൽ ചെയ്യുമ്പോൾ, കയ്യിൽ 100,000 രൂപ ഇരിക്കുന്ന ഒരുവൻ നിങ്ങളിന്ന് 5 രൂപ ചോദിക്കുമ്പോൾ, എൻ്റെ കയ്യിൽ ഒന്നും ഇരിപ്പില്ല എന്ന കള്ളം പറയുമ്പോൾ ന്യൂറോണുകൾ അത് തിരിച്ചറിയുകയും അത് വികലമായി തീരുകയും അത് ഹോർമോണുകളെയും എൻസൈമുകളെയും തുറന്നുവിടുവാൻ ഇടയാവുകയും ഋണാത്മകമായി തീരുകയും ആരോഗ്യം നശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കയ്യിലിരിക്കുന്ന ധനമല്ല, ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പനത്തിലാണിതിരിക്കുന്നത്. മനസ്സിലായി സ്വാമിജി? അപ്പോൾ ദാരിദ്ര്യത്തെ കണക്കിലെടുക്കേണ്ടത് കയ്യിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതെ സ്വാമിജി. 15 രൂപ ഉള്ളവനോട് 5 രൂപ ചോദിക്കുമ്പോൾ 15 രൂപ എൻ്റെ കയ്യിലുണ്ട് പിടിച്ചോളൂ 5 രൂപ എന്ന് പറയുന്നതും 10 ലക്ഷം രൂപയുള്ളവനോട് 5 രൂപ ചോദിക്കുമ്പോൾ അയ്യോ 5 രൂപ എടുക്കാനില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിൽ 15 രൂപയുള്ളവൻ 15 രൂപയുടെ സമ്പന്നനും 100,000 രൂപയുള്ളവൻ 5 രൂപയുടെ ദരിദ്രനുമാണ്. മനസ്സിലായി സ്വാമിജി? അപ്പോൾ ദാരിദ്ര്യം ധനാത്മകവും ഋണാത്മകവും. അതെ സ്വാമിജി, സ്വയം പരേച്ഛയിലോ അനിച്ഛയിലോ സ്വേച്ഛയിലോ ഒരു കർമ്മത്തിനിറങ്ങിത്തിരിച്ച് അതിൻ്റെ ഉത്തരവാദിത്വത്തെ സ്വയം ഏറ്റെടുത്ത് ക്ലേശങ്ങളിലൂടെ ഒരുവൻ ജീവിക്കുമ്പോൾ ആ ക്ലേശങ്ങൾ ആ സംഘർഷങ്ങൾ അതിനുള്ള സാധനങ്ങൾ സമാഹരിക്കുക, അതിനുവേണ്ടി ദൂരം കാൽനടയായി പോലും സഞ്ചരിക്കേണ്ടി വരിക, സൈക്കിളിൽ സഞ്ചരിക്കേണ്ടി വരിക, ജീപ്പിൽ സഞ്ചരിക്കേണ്ടി വരിക, ഈ സാധനങ്ങളെല്ലാം ചുമന്ന് കയറ്റുക, ഇത്തരം കർമ്മ കലാപങ്ങളിലെല്ലാം ഏർപ്പെടുമ്പോൾ താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം മസ്തിഷ്കത്തിൽ നിലനിൽക്കുമ്പോൾ ഓരോ ന്യൂറോണുകളും തമ്മിലുള്ള ബന്ധത്തിൽ അതിനെ സമാഹരിച്ച് സമഗ്രമായി പുറത്താ കർമ്മം പൂർത്തീകരിക്കുന്ന ഭാവനയെ പൂർത്തീകരിക്കുവാൻ ഇന്ദ്രിയങ്ങളും ഹോർമോണുകളും തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വേളയിൽ അവൻ അനുഭവിക്കുന്ന സംഘർഷം ധനാത്മകവും ആരോഗ്യപൂർവകവുമാണ്. അതെ സ്വാമിജി, മനസ്സിലായി. എന്നാൽ ഇതൊന്നും തൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന മട്ടിൽ
ആലസ്യം പൂണ്ട് തൊട്ടതിനെല്ലാം സംഘർഷം മാത്രം കാണിച്ചിരിക്കുമ്പോൾ ആ സംഘർഷം ഋണാത്മകവും അനാരോഗ്യകരവും. ഒരാളോട് തൻ്റെ അഹന്ത കൊണ്ട് തന്നെ അംഗീകരിച്ചില്ല എന്നുള്ളതുകൊണ്ട്, താൻ ഉദ്ദേശിച്ച പ്രിയത്തെ സാധിച്ചില്ല എന്നുള്ളതുകൊണ്ട് കോപിക്കുമ്പോൾ ആ കോപം ഋണാത്മകമാണ്. തൻ്റെ സത്യസന്ധതയ്ക്ക് മുമ്പിൽ, തൻ്റെ ധർമ്മബോധത്തിന് മുമ്പിൽ തന്നെക്കൂടി അധർമ്മത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ ഒരാളെത്തുമ്പോൾ, തന്നെക്കൂടി ദുഷ്ചൈതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരാളെത്തുമ്പോൾ, അതിലേക്ക് തന്നെ വിടാതെ തന്നോട് തന്നെ കോപിച്ച് അയാളെ മടക്കാനുള്ള ഭാഷയും വ്യാകരണവും ശരീരത്തിൽ രൂപപ്പെടുത്തുമ്പോൾ അത് ധനാത്മകമായ കോപമാണ്. ആ രുദ്രശക്തി പ്രയോജനപ്രദവും ആരോഗ്യപൂർവകവുമാണ്. മനസ്സിലായി സ്വാമിജി? അതെ. അപ്പൊ കോപം ആരോഗ്യം തരുന്ന കോപമുണ്ട്. അതെ. ഓ, അയാൾ വന്നത് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകാനാണ്. ആ കൈക്കൂലിക്ക്, ആ കരിഞ്ചന്തയ്ക്ക്, ആ കളവിന് പോകാതിരിക്കാൻ ഞാൻ ഒട്ടേറെ മസിൽ പിടിച്ച് എന്നെ പിടിച്ചു നിർത്തേണ്ടി വന്നു. അയാളോട് എതിർക്കാതെ എന്നോടാണ് എനിക്ക് കോപമുണ്ടായത്. കാരണം എനിക്കും കാമമുണ്ടായിരുന്നു പോകാമെന്ന്. ഭാര്യയും പിള്ളേരും നിർബന്ധിച്ചതാണ്. പക്ഷെ ആ ഒരവസ്ഥയിൽ ഞാൻ എന്നെ ശാസിച്ച് നിർത്തുകയാണ് ചെയ്തത്. പോകാതിരുന്നത് കൊണ്ട് ഇപ്പോൾ ശാന്തിയുണ്ട്, പ്രഷർ കൂടിയിട്ടില്ല, വേണ്ടാത്ത പണി ചെയ്തു എന്നുള്ള ബോധമില്ല. അതുകൊണ്ട് ആ കോപം ധനാത്മകമാണ്. അതെ സ്വാമിജി. മറിച്ച് ആ സമയത്ത് അയാളോട് കോപിച്ച് കുറെ കഴിഞ്ഞ് അയാളുമായി സന്ധി ചെയ്ത് ആ പ്രവർത്തനത്തിലേക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന പങ്കും പറ്റി വരുമ്പോഴേക്ക് എല്ലാ രോഗങ്ങളും ആവിർഭവിക്കുന്നു. അതെ സ്വാമിജി. ഇങ്ങനെ സാഹസികതയുടെയും അംഗീകാരത്തിൻ്റെയും ലോകങ്ങളിലേക്ക് തിരിയുമ്പോൾ സ്വന്തം സുരക്ഷയുടെ സൂചന മാറാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനെ അവലംബിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിത്വം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം, അതിനെ വെച്ച് ആത്മവിഭൂതിയെ അളക്കാൻ പറ്റുന്ന ഒരു മതം, ആ സുരക്ഷയെ ഏറ്റവും മൗലികമായി കരുതി അതിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനത്തോടുകൂടിയ രാഷ്ട്രീയം, ഇത് ഉചിതവും അനുഗ്രഹസന്ദായകവും ആനന്ദപൂർവകവും ആയിരിക്കും. അതെ സ്വാമിജി. അവിടെയാണിത് എന്ന് മുട്ടുന്നത്, ഈ സുരക്ഷയുടെ ലോകം, ആത്മസുരക്ഷ. ആത്മസുരക്ഷ ഇതിന് ഒരു ആത്മകൃപ അനിവാര്യമാണ്. പറയൂ സ്വാമിജി. ഇതിന് നമുക്ക് സദാ സർവദാ നമ്മോടൊരു കൃപയുണ്ടാവണം. ഒരു മനുഷ്യന് അവൻ്റെ വാക്കുകളിൽ, അവൻ്റെ ചെയ്തികളിൽ, അവൻ്റെ വിചാരങ്ങളിൽ ഏറ്റവും ഉചിതവും അടുത്തിരിക്കുന്നതും ആയിട്ടുള്ളത് അവൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ്. അവൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്. എനിക്ക് ഞാൻ നൽകുന്ന കൃപയ്ക്കാണ് ലോകത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം വരുന്നത്. അത്രയും സത്യസന്ധവും, അത്രയും നിർവ്യാജവും, അത്രയും സംശയരഹിതവുമായൊരു സർട്ടിഫിക്കറ്റ് വേറെ കിട്ടില്ല. അതെ സ്വാമിജി. അത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ സുരക്ഷയുടെ ചുവടുറപ്പിച്ച് ബാക്കി കാര്യങ്ങളെ നിർത്തി സുരക്ഷിതമായ ഒരറിവ് ആദ്യം അവൻ രൂപപ്പെടുത്തണം. ആ അറിവിനെ കൊണ്ട് മാത്രമേ ഈ കൃപ
വഴിഞ്ഞൊഴുകുള്ളൂ. ആത്മകൃപ ലഭിച്ചിട്ടില്ലാത്തവന് വേറെ ഒരു കൃപയും ലഭിക്കില്ല. നിങ്ങളുടെ കാലിൽ ചെരുപ്പിട്ട് ഞാൻ ചവിട്ടി നിൽക്കുകയാണ്. മെതിയടിയോ ചെരുപ്പോ ലാടൻ തറച്ച ഷൂസോ ഇട്ട് ചവിട്ടി നിൽക്കുകയാണ് ബസ്സിൽ. നിങ്ങളുടെ കൃപയ കാലിലേക്ക് ഒഴുകിയിട്ട് സാരമില്ല, പതുക്കെ ആ കാലൊന്നെടുക്കൂ എന്ന് എന്നോട് പറയുകയാണെങ്കിൽ ഒരു പോറലുമില്ലാതെ നിങ്ങളുടെ രക്ഷപ്പെടും. കോപതാപാദികളായി എത്തി അറിയാതെ ചവിട്ടി നിൽക്കുന്ന എന്നെ തള്ളി മാറ്റി എന്നോട് ചൂടാകുമ്പോൾ ചവിട്ടി അരച്ച് ഞാൻ കാലിങ്ങോട്ടെടുക്കും സംഘർഷത്തിൽ. രണ്ടാഴ്ച നിങ്ങൾ ആശുപത്രി പോകാനുള്ള വകയുണ്ടാവും. പഴയ കാലത്തെ അച്ഛനമ്മമാർ ഇതിനാ പരിശീലിപ്പിച്ചത്. ഒന്ന് ചവിട്ടിയാൽ, ഒന്ന് തട്ടിയാൽ, ഒന്ന് മുട്ടിയാൽ ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മക്കൾ അച്ഛനോടും, അച്ഛൻ മക്കളോടും, അമ്മ മക്കളോടും, മക്കൾ അമ്മയോടും, അയൽവക്കംകാരൻ അയൽവക്കക്കാരനോടും, അധ്യാപകൻ വിദ്യാർത്ഥിയോടുമൊക്കെ അനുഭവിക്കുന്ന ദുരന്തത്തിൽ ആദ്യം തന്നെ ന്യൂറോണിലേക്ക് കൊടുക്കുന്ന സന്ദേശം സാരമില്ല എന്നാണ്. കേട്ടിട്ടുണ്ടാവോ? അല്ല സ്വാമിജി, ഞാൻ സ്വാമിജി അത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു വല്ലാത്തൊരു സുഖം കിട്ടുന്നുണ്ട് സ്വാമിജി. അപ്പോൾ അത് വളരെ സത്യമായിരിക്കണ്ടേ? സാരമില്ല. ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് സാരമില്ല എന്ന് പറയുമ്പോൾ ആ ന്യൂറോണിലേക്ക് ഇതുപോലും സാരമില്ലാത്ത അവസ്ഥയിലുള്ള ഒരു ഉയർച്ച ബോധപ്രക്രിയയിൽ വരുമ്പോൾ അവൻ കയറിപ്പോകുന്ന ലോകങ്ങൾ ചെറുതൊന്നുമല്ല സ്വാമിജി. ഇപ്പം എനിക്ക് തോന്നുന്നൊരു സംഭവം, ഏറ്റവും കൂടുതൽ സാരമില്ല എന്ന് പറയുന്നത് അമ്മയാണല്ലോ അല്ലേ? മാതൃത്വം. തീർച്ചയായും ഇന്ന് ഏറ്റവും കൂടുതൽ സാരമുണ്ടാക്കുന്നതും അമ്മയാണ്. അമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയാണ്, അമ്മയല്ല. മാതൃത്വം നഷ്ടപ്പെട്ടതുകൊണ്ട്, പൗരുഷം കൂടിപ്പോയതുകൊണ്ട് സാരമില്ല എന്ന് ഇന്ത്യൻ സ്ത്രീക്ക് പറയാൻ കഴിവ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഈ ബഹളങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അധികാര രംഗങ്ങളിൽ. അധികാരത്തിൽ അവർ സാരം കണ്ടിരിക്കുന്നു. സാരമില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട് സ്വാമി. നല്ല തിദീക്ഷയുള്ളവരും നല്ല ബലമുള്ളവരും എപ്പോഴും ഉപയോഗിക്കുന്ന പദം, അവരറിയാതൊരു അബോധത്തിൽ നിന്ന് വരുന്ന പോലെ ഉപയോഗിക്കുന്ന പദം സാരമില്ലെന്നാ. ശരി, കൃപയുള്ളവർ പറയുന്നത്. ഒരു പാത്രം വളരെ വില കൂടിയതാണ്, കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി, സാരമില്ല മക്കളെ. ഇപ്പോൾ ബ്രെയിനിലേക്ക് സാരമില്ല എന്നുള്ള സന്ദേശം ചെല്ലുമ്പോൾ അവൻ്റെ സംഘർഷം മാറുകയാണ് ചെയ്യുന്നത്, ഹോർമോണുകൾ നേരെയാവുകയാണ് ചെയ്യുന്നത്. സുരക്ഷയ്ക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല പദം സാരമില്ല എന്നാണ്. അത് കഴിഞ്ഞാണ് സൂക്ഷിക്കണം. ഒരു ഗ്ലാസ് പാത്രം താഴെ വീണ് ഉടഞ്ഞുപോയി, പൊട്ടിത്തെറിച്ചു, ഓടി വരുന്ന ഒരമ്മ സാരമില്ല മക്കളെ, കാല് മുറിഞ്ഞോ? പാത്രം പൊട്ടിയതല്ല ആദ്യം ചോദിക്കുക, നിന്റെ കാല് മുറിഞ്ഞോ? ആ മസ്തിഷ്കത്തിലേക്ക് സാരവത്തായ ഒരു സന്ദേശം സാരമില്ല എന്ന ശബ്ദത്തിലൂടെ പതിയുകയാണ്. പഴയകാല ഭിഷഗ്വരന്മാരെ, അത് ആയുർവേദമാകട്ടെ, മോഡേൺ മെഡിസിൻ ആകട്ടെ, മന്ത്രവാദമാകട്ടെ, ഒരു പ്രശ്നത്തിന് പഴയ ആളെ കാണാൻ പോവുകയാണെങ്കിൽ, ഇന്നും ഒരു 60-70 കഴിഞ്ഞ ഏത് ഭിഷഗ്വരനെയും കാണാൻ പോവുക, അയാൾ ആദ്യം നിങ്ങളോട് പറയാൻ സാരമില്ലെന്ന്. നിങ്ങൾക്ക് സഹിക്കുന്ന അല്ലെങ്കിൽ പോലും അയാൾ പറയുക സാരമില്ല. ശബ്ദം ന്യൂറോണിൽ പതിയും. അങ്ങനെ ഒരു ഭിഷഗ്വരനെ കണ്ട്, വൃദ്ധനായൊരു ഭിഷഗ്വരനെ കണ്ട് നിങ്ങൾ സാരമില്ല എന്ന് കേട്ട്
കുറച്ചൊരാശ്വാസമായി രണ്ട് ദിവസം കൊണ്ട് കഞ്ഞിയും കുടിച്ചു വരുമ്പോൾ മക്കളും പരിചയക്കാരും പഠിപ്പുള്ളവരും കൂടെ തൂക്കിയെടുത്തൊരു ചെറുപ്പക്കാരൻ്റെ അടുക്ക കൊണ്ടുപോകും. അവനൊറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് പറയും, ഇത്രയും വൈകിയോ? ഇതുവരെ എന്താ ചെയ്തത്? എന്ത് അസംബന്ധമാണ് നിങ്ങൾ കാണിച്ചത്? മരണം വാതിൽക്കൽ വന്ന് മുട്ടി നിൽക്കുകയാണ്. ഡൗണാകാൻ തുടങ്ങും. കൂടിയാൽ മൂന്ന് ദിവസം തീരും. തീരുമ്പോൾ ഇവൻ മിടുക്കനാകും. കാരണം മറ്റവൻ കാണാത്തത് ഇവൻ കണ്ടുപിടിച്ചു എന്നാണ്. ന്യൂറോണിനെ കുറിച്ചോ മനുഷ്യ മനസ്സിനെ കുറിച്ചോ ഹോർമോണുകളുടെ ആന്ദോളനത്തെക്കുറിച്ചോ യാതൊന്നും അറിയാത്ത വിഡ്ഢിയുടെ വാക്കുകളിലാണ് ആധുനിക ലോകം ഇന്ന് ആതുര രംഗത്തെ ചവിട്ടിക്കയറുന്നത്. ഇതൊരു സങ്കീർണ സമസ്യയാണ്. സ്വാമിജി, ഈ ആത്മസുരക്ഷയുടെ കാര്യം പറഞ്ഞു, ആത്മകൃപയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ആത്മകൃപയുള്ള ആളുകൾ പറയുന്നത് ഇടപെടുന്നത് കൊണ്ടാണോ കൃപാലുവായ മനുഷ്യൻ എന്ന് നമുക്ക് തോന്നുന്നത്? അതെ. അപ്പോൾ നമ്മളിൽ തന്നെയുള്ള ഒരു കൃപാലുത്വം ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ആ കൃപ ആണ് നിങ്ങളെ രക്ഷിക്കുന്നത്. വൈദ്യശാസ്ത്ര രംഗത്തും നിങ്ങളുടെ വൈദ്യൻ നിങ്ങളാണ്. ആ കൃപയെ കൊണ്ടുവരാനാണ് ഔഷധങ്ങൾ, ആ കൃപയെ ഒഴുക്കിക്കൊണ്ടുവരാനാണ് പഥ്യങ്ങൾ, ആ കൃപ വരുവാൻ വേണ്ടിയാണ് നിങ്ങൾ ദാനം ചെയ്യുന്നത്. സ്വാമിജി പറഞ്ഞു കേട്ടിട്ടുണ്ട്, പശ്ചാത്തപിക്കുന്നതും. അതെ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ കൃപ വരുന്നത്. നിങ്ങളുടെ കൃപ നിങ്ങളുടെ മേൽ പതിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുക. അപ്പൊ കൃപയുടെ ലോകം വളരെ വിശാലമാണ്. അതിനെ എത്രത്തോളമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? അവിടെയാണ് ഒരുവന്റെ ന്യൂറോണുകളിൽ നിന്ന്, ഒരുവന്റെ മസ്തുളങ്കത്തിൽ നിന്ന് മറ്റൊരുവന്റെ ശരീരത്തിലേക്ക്, മറ്റൊരുവന്റെ മനസ്സിലേക്ക്, മറ്റൊരുവന്റെ ബുദ്ധിയിലേക്ക്, അവന്റെ സമാനമായ അന്തക്കരണമുള്ള വേറൊരുത്തനിൽ കടത്തിവിട്ടിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നത്.